എനിക്ക് മനസ്സിലായി, ഭർത്താവ് കഴിച്ചിട്ട് ആ പ്ലേറ്റ് കഴിക്കാൻ വേണ്ടി നല്ലത് അങ്ങനെ തന്നെ വേണം. പിന്നെ രാത്രിയിൽ ഈ ചോറം ഒഴിവാക്കണം കേട്ടോ, ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ ഒരിക്കൽ കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എപ്പോഴെപ്പോഴും ചെയ്യാം. അച്ഛ ചേട്ടാ സംഭവം കൊള്ളാം, നന്നായി വെച്ചിട്ടുണ്ട്. മകളെ അവിടെ ഒന്നും ചെയ്യില്ല, വീട്ടില് ഒരു വക ചെയ്യില്ല, എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മകളെ നീ എന്തായാലും ഒന്ന് മിണ്ടായിരിക്കണേ, എന്തൊന്നും മിണ്ടായിരിക്കണേ. സംസാരിച്ചോ, കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല പണ്ടേ പണ്ട് എവിടെ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാനാണ്. ഇപ്പൊ നോക്കി നോക്ക്, നിന്റെ കൂടെ നിന്ന് വീണ് കഴിക്കുന്നു. അതാണ് മക്കളെ കാലം. സങ്കടപ്പെടുത്തിയതിനൊക്കെ ഞാൻ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നു. അല്ല അന്നത്തെ അച്ഛന്റെ സങ്കടമില്ലേ, അതൊക്കെ വിട മക്കളെ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. എന്തായാലും എനിക്ക് സന്തോഷമായ മക്കളെ, ഇത്രയും നല്ലൊരു പയ്യനാണല്ലോ ഇവള് കണ്ടുപിടിച്ചത്. എന്റെ മരുമാനായിട്ട് സന്തോഷമായ സന്തോഷായി. എന്തോ തള്ളു അച്ഛേ, ഒരു പായത്തിലൊക്കെ തള്ളു. എന്തോന്ന് മക്കളെ, അത് നല്ല സ്വഭാവമല്ലേ. പിന്നെ നല്ല സ്വഭാവം ആ, അതുകൊണ്ടല്ലേ പറഞ്ഞ തള്ളിയെന്നല്ല. കഴി മക്കളെ, കഴിക്ക മക്കളെ, വിളമ്പി കൊടുക്കാം. അവിടെ നോക്കിക്കൊണ്ട് നിൽക്കാതെ അച്ഛനെ മതി, നീ വിളമ്പി കൊടുക്കാം. മീനും വേണ്ട, അതൊരു ജോലിയോട് ഇതിനോട് ചെയ്യിപ്പിക്കില്ല, അങ്ങനെ ഒന്നും പാടില്ല കേട്ടാ. എല്ലാ ജോലികളോട് ചെയ്യിപ്പിക്കണം, ചെയ്യിപ്പിക്കും ഞാൻ. ആ അപ്പൊ പിന്നെ ഉറങ്ങാനൊന്നും പോണല്ലേ, കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ. നിങ്ങൾ നേരത്തെ കിടന്നോ, നിങ്ങൾ കിടന്നോ. എന്റെ റൂം ഏതാ മക്കളെ, കുരിശ് പോലെ ഇത് നമ്മുടെ റൂമല്ലേ. ഞാനിപ്പം എവിടെ പോയി കിടക്കും, തൽക്കാലം എന്റെ മുറി കിടക്കണം, അല്ലേ പറ്റുള്ളൂ. വേണേ കിടക്കാൻ മതി, അതിനോട്ട് ആ മുറ്റത്ത് പോയി കിടന്നു. ഇതുകൂടെ കൊണ്ടുപോകും, കൊണ്ടുപോവാ.